കൊച്ചി കായലിൽ സീപ്ലെയിൻ വിജയകരമായി പറന്നിറങ്ങി. ബോൾഗാട്ടി ദ്വീപിനെ മൂന്ന് വട്ടം ചുറ്റി കായൽപ്പരപ്പിൽ സുഗമമായി ലാൻഡ് ചെയ്ത DH കാനഡ വിമാനം ബോൾഗാട്ടി മറീനയിലാണ് തീരത്തണഞ്ഞത്. നാളെ രാവിലെ 9:30 പറന്നുയരുന്ന വിമാനം മൂന്നാർ മാട്ടുപെട്ടി ജലാശയത്തിൽ ലാൻഡ് ചെയ്യും. വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം കേന്ദ്രങ്ങളിലുൾപ്പെടെ ഹ്രസ്വദൂര സർവീസുകൾ നടത്താൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഉഡാൻ പദ്ധതിയുടെ പരീക്ഷണ പറക്കലാണ് ഇന്ന് നടന്നത്. ആന്ധ്രയിലെ പ്രകാശം ബാരേജിൽ നിന്ന് പുറപ്പെട്ട വിമാനം ആദ്യം നെടുമ്പാശ്ശേരിയിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈക്കോടതി ജെട്ടിക്കും ബോൾഗാട്ടിക്കുമിടയിൽ കായൽപ്പരപ്പിൽ ഇറങ്ങിയത്. വെള്ളത്തിൽ തൊട്ട് 350 മീറ്റർ റൺവേയിൽ എന്നതുപോലെ ഓടിയ ശേഷമാണ് മറീനയിൽ അടുത്തത്. കാനഡക്കാരായ ഡാനിയൽ മോൺഗോമറി, റോഡ്ഗർ ബ്രിഞ്ചർ എന്നിവരാണ് പൈലറ്റുമാർ. യോഗേഷ് ഗാർഗ്, സന്ദീപ് ദാസ്, സയ്യിദ് കമ്രാൻ ഹുസൈൻ, മോഹൻ സിംഗ് എന്നിവരും വിമാനത്തിലുണ്ടായിരുന്നു. കൊച്ചിയിൽ അനായാസമായി ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് DH കാനഡയുടെ ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് കൂടിയായ യോഗേഷ് ഗാർഗ് പറഞ്ഞു. നാളെ രാവിലെ 9:30 ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യവസായ മന്ത്രി പി രാജീവ് ചടങ്ങിൽ അധ്യക്ഷതയും വഹിക്കും. 9 പേരുമായി മാട്ടുപെട്ടിയിലിറങ്ങുന്ന വിമാനത്തിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. തിരികെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങി ഇന്ധനം നിറച്ച ശേഷം 12 ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് പുറപ്പെടും. ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ, ജില്ലാ കളക്ടർ NSK ഉമേഷ് തുടങ്ങിയവർ ജലവിമാനത്തെയും ക്രൂ അംഗങ്ങളെയും സ്വീകരിച്ചു. കൊച്ചി വിമാനത്താവളം ഉദ്യോഗസ്ഥർ ലാൻഡിംഗ് മേൽനോട്ടം വഹിച്ചു. സ്പൈസ് ജെറ്റാണ് ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് ചുമതല വഹിക്കുന്നത്. സീപ്ലെയിന്റെ വിശേഷങ്ങൾ ഇവയാണ്. ആംഫിബിയസ് വിഭാഗത്തിൽപ്പെട്ടതാണ് സീപ്ലെയിൻ. 9 പേർക്ക് വരെ സഞ്ചരിക്കാം. ലഗേജുകൾക്ക് പ്രത്യേകം സ്ഥലമുണ്ട്. 2 പൈലറ്റുമാരും 4 ജീവനക്കാരും ഉണ്ടാകും. 6 മണിക്കൂർ തുടർച്ചയായി പറക്കാം. രക്ഷാപ്രവർത്തനത്തിനും ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.